ഡി ജി പിക്കും ഭാര്യയ്ക്കുമെതിരായ ഭൂമി ഇടപാട് പരാതി ഒത്തുതീർപ്പായി. ഭൂമി ഇടപാട് പരാതി ഒത്തുതീർന്ന വിവരം പരാതിക്കാരൻ ഉമർ ഷെരീഫ് സ്ഥിരീകരിച്ചു. ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ ഇരുകൂട്ടരും പുറത്തുവിട്ടിട്ടില്ല. മുൻകൂറായി നൽകിയ പണം പലിശയടക്കം 33 ലക്ഷമായി തിരികെ നൽകണമെന്നായിരുന്നു പരാതിക്കാരന്റെ ആവശ്യം. ഹരിമോഹൻ ചേരുന്നു. ഹരി, ഈ പരാതിക്കാരന്റെ ആവശ്യം അംഗീകരിച്ച് ഒത്തുതീർപ്പ് ചെയ്തു എന്നാണോ മനസ്സിലാക്കുന്നത്? തീർച്ചയായിട്ടും തന്നെ അങ്ങനെ തന്നെ മനസ്സിലാക്കേണ്ടി വരും. കാരണം ഇന്നലെ മുതൽ തന്നെ ഒത്തുതീർപ്പ് ചർച്ചകൾ നടക്കുന്നുണ്ട്. പള്ളിപ്പുറത്തുള്ള ഉമർ ഷെരീഫിന്റെ, അതായത് പരാതിക്കാരനായിട്ടുള്ള ഉമർ ഷെരീഫിന്റെ വീട്ടിൽ വെച്ച് തന്നെ പല ആളുകളും ഒത്തുതീർപ്പിനായി എത്തി എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അത്തരത്തിൽ ഇരുവരും ഒരു ധാരണയിലായിട്ടുണ്ട്. ആ ഒത്തുതീർപ്പ് എന്താണെന്നുള്ളത് ഇവർ വ്യക്തമാക്കിയിട്ടില്ലെങ്കിൽ പോലും പരാതിക്കാരന്റെ ആവശ്യം ഏറെക്കുറെ അംഗീകരിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. അതായത് 30 ലക്ഷം രൂപയായിരുന്നു മുൻകൂറായി നൽകിയിരുന്നത്. ആ 30 ലക്ഷം രൂപ കൂടാതെ പലിശയടക്കം ചേർത്തുകൊണ്ട് 33 ലക്ഷം രൂപ ആകെ നൽകണം എന്നുള്ളതായിരുന്നു പരാതിക്കാരന്റെ ആവശ്യം. ഈ ആവശ്യം ഏറെക്കുറെ അംഗീകരിച്ചു എന്നാണ് അറിയുന്നത്. പക്ഷേ അതിൽ വ്യവസ്ഥകൾ പുറത്തുവിടാൻ ഇരുവരും തയ്യാറായിട്ടില്ല. കാരണം പ്രശ്നം ഒത്തുതീർപ്പായി എന്നുള്ളത് തന്നെയാണ് അതിനകത്ത് ഈ ഇരുഭാഗത്തു നിന്നും ലഭിക്കുന്ന മറുപടി. പക്ഷേ ഇതിനകത്ത് അപ്പോഴും ഒരു പ്രശ്നം നിലനിൽക്കുകയാണ്. ഈ ഡി ജി പിയുടെ ചേംബറിൽ വെച്ച് വരെ 5 ലക്ഷം രൂപ കൈമാറി എന്ന് പറയപ്പെടുന്ന ഒരു ആരോപണം, ആ ആരോപണത്തിന്റെ ഗൗരവ സ്വഭാവം കണക്കിലെടുക്കേണ്ടതുണ്ട്. കാരണം സംസ്ഥാന പോലീസ് മേധാവിയുടെ കാര്യാലയത്തിലാണ് ഈ ചേംബർ. അതുകൊണ്ട് തന്നെ അത്തരം ഒരു ചേംബറിൽ വെച്ചുകൊണ്ട് വ്യക്തിപരമായ പണമിടപാട് നടന്നു എന്ന് പറയുന്നത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റമാണ്. മാത്രമല്ല ആദായ നികുതി നിയമത്തിന്റെ മാർഗരേഖകൾ ലംഘിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു പണമിടപാട് നടന്നിരിക്കുന്നത്. കാരണം 2 ലക്ഷം രൂപയിൽ കൂടുതൽ ഒരാൾ നേരിട്ട് വാങ്ങാനോ കൊടുക്കാനോ പാടില്ല എന്നുള്ള നിയമം നിലവിലുണ്ട്. അത് ലംഘിച്ചുകൊണ്ടാണ് 5 ലക്ഷം രൂപ ഇത്തരത്തിൽ കൊടുത്തിരിക്കുന്നത് എന്നാണ് പരാതിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. ഏതെങ്കിലും ഘട്ടത്തിൽ ഇത് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഈ പരാതി ഒത്തുതീർപ്പായ സ്ഥിതിക്ക് ഇനിയിപ്പോൾ ആഭ്യന്തര വകുപ്പ് ഇന്നലെ തുടങ്ങിയ അന്വേഷണത്തിന്റെ ഗതി എങ്ങനെയാണ് പോവുക എന്നുള്ളത് നോക്കി കാണേണ്ടതാണ്. കാരണം ഈ ഇത്തരത്തിലൊരു പരാതി നിലവിലുള്ളത് കൊണ്ടും അത് പുറത്തു വന്നത് കൊണ്ടും വാർത്തയായതുകൊണ്ടും മാത്രമാണ് ആഭ്യന്തര വകുപ്പ് ഇന്നലെ ഒരു അന്വേഷണത്തിന് മുതിരുന്നത്. അതും ഔദ്യോഗിക അന്വേഷണം എന്നുള്ള നിലയ്ക്കല്ല, അനൌദ്യോഗികമായി സ്പെഷ്യൽ ബ്രാഞ്ച് രേഖകൾ പരിശോധിക്കുകയും തുടർന്ന് അന്വേഷണം നടത്തുകയുമായിരുന്നു. എന്തായാലും ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ ഇതിന്റെ വ്യവസ്ഥകൾ പുറത്തു വരുമോ എന്നുള്ളത് നോക്കേണ്ടതുണ്ട്. ധന്യ. ഹരി, മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത AKG സെന്റർ ആക്രമണ കേസുമായി ബന്ധപ്പെട്ട്.